നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരന്റെ മുന്നറിയിപ്പുമായി കേരള പോലീസിന്റെ അസാധാരണ നോട്ടീസ് കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിൽ പോലീസിനെതിരെ ആക്രമണമുണ്ടായാൽ ശക്തമായ നടപടി തന്നെ നേരിടേണ്ടി വരുമെന്നാണ് കത്തിൽ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറാണ് വെള്ളിയാഴ്ച രാവിലെ സുധാകരന് അസാധാരണമായ കത്ത് നൽകിയത് കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ണൂരിലെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കെ പി സി സി പ്രസിഡന്റാണ് മാർച്ചിനിടെ പോലീസിന് നേരെയും കളക്ടറേറ്റ് വളപ്പിലേക്കും കല്ലേറും കുപ്പിയേറും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണം ആക്രമണം തടയാതിരുന്നാൽ ഉദ്ഘാടനം എന്ന നിലയിൽ സുധാകരനെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ അസാധാരണ മുന്നറിയിപ്പ് പ്രതിഷേധ റാലിക്ക് മുന്നോടിയായി ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്നത് പോലീസിന്റെ അസാധാരണ നടപടിയാണ് അതും പ്രതിപക്ഷത്തെ പ്രധാന സ്ഥാനത്തുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരമൊരു നടപടി കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ സംസ്ഥാനത്താകെ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് കണ്ണൂരിലെ കളക്ടറേറ്റ് മാർച്ചും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അനുമതിയില്ലാതെ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ ആക്രമണം ഉണ്ടായാൽ തടയാൻ വേണ്ടിയുള്ള ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി നാല്പത്തിയൊമ്പതാം വകുപ്പ് പ്രകാരമാണ് നോട്ടീസ് പാർട്ടി ഭാരവാഹികൾക്കും മറ്റും ഇപ്പോൾ പതിവായി ഇത്തരം നോട്ടീസുകൾ നൽകാറുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം മാർച്ചിന് ആഹ്വാനം ചെയ്തത് കെ പി സി സി പ്രസിഡന്റ് ആയതിനാലാണ് കെ സുധാകരന് നോട്ടീസ് നൽകിയതെന്നും പോലീസ് വ്യക്തമാക്കി സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം കെ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച കടുത്ത ആരോപണങ്ങളാണ് പോലീസിന്റെ നടപടിക്ക് പിന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അഴിമതിയുടെ ബിരിയാണി ചെമ്പ് തുറന്നതോടെ അധികാര ദുർവിനിയോഗത്തിന്റെ ദുർഗന്ധം പുറത്തു വരികയാണെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സർക്കാരിനെതിരെ ഉന്നയിച്ച പരാമർശം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് സ്വപ്ന വെളിപ്പെടുത്തിയതിനു ശേഷം മണിക്കൂറുകൾക്കകം മറ്റൊരു പ്രതി സരത്തിനെതിരായ വിജിലൻസ് നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു സർക്കാരും മുഖ്യമന്ത്രിയും എന്തെല്ലാമോ മറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല മുഖ്യമന്ത്രിക്കെതിരായി ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കാനാണ് സർക്കാർ ശ്രമം അധികാര ദുർവിനിയോഗം അവസാനിപ്പിച്ച് തന്റെടത്തോടെ നിയമത്തെ നേരിടാനുള്ള ആർജവമാണ് മുഖ്യമന്ത്രി കാട്ടേണ്ടതെന്നും മടിയിൽ കനമില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തിനാണ് ഭയക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞിരുന്നു സ്വർണക്കടത്തിന് കൂട്ടുനിൽക്കുകയും ആ കേസ് അട്ടിമറിക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തലിലൂടെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ വികൃത മുഖം പുറത്തു വന്നിട്ടും അതിനെ ന്യായീകരിക്കുന്ന സി പി എമ്മിൻ്റെയും ഇടതു നേതാക്കളുടെയും തൊലിക്കട്ടി അപാരം തന്നെയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് പുതിയ വെളിപ്പെടുത്തലോടെ ജനത്തിന് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് പുതിയ ആരോപണങ്ങളെ വെറും രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാൻ സി പി ശ്രമിക്കേണ്ട അത് വിലപ്പോകില്ല ഈ കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളുടെ ഗൂഢാലോചന സംബന്ധിച്ച ആരോപണത്തിലും സമഗ്രമായ അന്വേഷണം വേണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സത്യാവസ്ഥകളും പുറത്തുവരേണ്ടത് കേരളത്തിന്റെ അഭിമാന പ്രശ്നം കൂടിയായി മാറി സുതാര്യമായ അന്വേഷണം സാധ്യമാകണമെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും സുധാകരൻ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തിയിരുന്നു സ്വർണക്കടത്ത് കേസിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരായും സർക്കാരിനെതിരായുമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ സമരം സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുകയാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ സംഘടനകളിലെ എല്ലാ പ്രവർത്തകരും മുഖ്യമന്ത്രിക്കും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി രാജിവെക്കുക സർക്കാരിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം